നമസ്കാരം അന്യമതസ്ഥർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ തോളത്തിരുന്ന് ഈ ഭീകരമായ മുദ്രാവാക്യം വിളിക്കുന്ന ആ കുട്ടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരളത്തിലെ ചർച്ചാവിഷയം ആ കുട്ടിയുടെ അച്ഛനെതിരെ കേസെടുത്തിട്ടുണ്ട് അദ്ദേഹം കസ്റ്റഡിയിലാണ് എന്നൊക്കെ പുതിയ വാർത്തകൾ വരുന്നുണ്ട് ആ വാർത്തകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നതേ പക്ഷേ ഈ കുട്ടി അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ സൂചനയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം ഇസ്ലാമിക തീവ്രവാദികൾ കുട്ടികളെ ഉപയോഗിക്കുന്നത് അത്ര അസാധാരണ കാര്യമൊന്നുമല്ല ലോകമെമ്പാടും ഇസ്ലാമിക തീവ്രവാദികൾ ഭാരതത്തിൽ പോലും ഇത്തരത്തിൽ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ തീവ്രവാദികളുടെ എല്ലാം ഐ എസ് ഐ എസ് എന്ന് പറയുന്ന ഖാലിഫെയ്റ്റ് ഈ തീവ്രവാദികളുടെ എല്ലാം സ്വർഗം അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ സിറിയയാണല്ലോ ഏത് വിധേനയും നമ്മുടെ നാടൊക്കെ ഉപേക്ഷിച്ച് എങ്ങനെയും സിറിയയിൽ എത്തിപ്പെടണം എന്നാണ് ഇത്തരം ആളുകളുടെ ഒരന്തിമാഭിലാഷം അങ്ങനെ സിറിയയിൽ നടന്ന ഒരു പഠനമനുസരിച്ച് സിറിയയിലെ ആഭ്യന്തര കലാപവും അല്ലെങ്കിൽ അവിടെ മറ്റു രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിലുമെല്ലാം ബാധിക്കപ്പെട്ട കുട്ടികളുടെ കണക്ക് എന്നത് ഏതാണ്ട് അഞ്ച് മില്യൺ ആണ് എങ്ങനെയാണ് ഇത്രയധികം കുട്ടികൾ യുദ്ധരംഗത്ത് വരുന്നത് എന്ന് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് ഇതിലെല്ലാം പറയുന്നത് കുട്ടികളെ ഇസ്ലാമിക തീവ്രവാദികൾ ലോകമെമ്പാടും തങ്ങളുടെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആദ്യഘട്ടം ഈ കുട്ടികളെ ഇസ്ലാമിക് സ്കൂളുകളിലേക്ക് അയക്കുക എന്നതാണ് അവിടെ നിന്നും അവർ ഇതിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് നേരെ ഭീകര ക്യാമ്പുകളിലേക്ക് എത്തുന്നു അവിടെ നിന്നും അവരെ പല പല ഘട്ടങ്ങളായി അവരെ വികസിപ്പിക്കുന്നു ആദ്യഘട്ടത്തിൽ കുട്ടികൾ ചാരന്മാരാവുകയാണ് പതിവ് ചാരന്മാർ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുകയല്ല സ്വന്തം നാട്ടിലെ തന്നെ പല ആൾക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കുക മാതാപിതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക അയൽവാസികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ ചുമതലകൾ നൽകി അവിടെ നിന്നും അവരെ വിദഗ്ധമായി പരിശീലിപ്പിച്ചുകൊണ്ട് ശത്രുപാളയത്തിലേക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ അയക്കുന്ന ഒരു രീതിയാണ് ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ ഇവരെ ദൂതന്മാരാക്കുകയാണ് ദൂതന്മാർ എന്ന് പറഞ്ഞാൽ സന്ദേശം കൈമാറുക അല്ലെങ്കിൽ കൊടുത്തു വിടുക ആ പരിപാടിയൊന്നുമല്ല ദൂതന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഭീകര സംഘടനകളുടെ പ്രത്യയശാസ്ത്രം ഒരല്പം വേറെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളുടെ പ്രത്യയശാസ്ത്രമല്ല ആ ഭീകര പ്രത്യയശാസ്ത്രത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുക അവരിലേക്ക് ആശയവിനിമയം നടത്തുക അതിന് ഈ കുട്ടികളെ കൊണ്ട് ചെറിയ ചെറിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തിക്കും അതുകൂടാഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലുള്ള മുദ്രാവാക്യങ്ങൾ ആൾക്കൂട്ടത്തിനിടയിൽ മുദ്രാവാക്യം വിളിക്കുക ചെറിയ പ്രഭാഷണങ്ങൾ നടത്തുക ഇങ്ങനെയുള്ള പരിപാടികളുമായി ഈ ആശയം തീവ്രവാദ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കുക മറ്റുള്ള കുട്ടികളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഈ രണ്ടാം ഘട്ടത്തിലെ ഈ ചുമതല നമ്മുടെ കുട്ടിയെ ഈ രണ്ടാം ഘട്ടത്തിൽ പെടുത്താൻ കേട്ടോ ഇത് അദ്ദേഹം ഒരു തുടക്കക്കാരനൊന്നുമല്ല ഏതാണ്ട് പരുവം വന്നു രണ്ടാം ഘട്ടത്തിലേക്ക് വന്ന ഒരാൾ ആണ് എന്ന് തന്നെ വിലയിരുത്താം മൂന്നാമതായി ഇവർ പട്ടാളക്കാരാകുന്നു ഇവർക്ക് ആയുധ പരിശീലനം കിട്ടുന്നു വലിയ വലിയ ആയുധങ്ങളും ആർ ഡി എക്സും എ കെ ഫോർട്ടി സെവനുമെല്ലാം ഈ കുട്ടി പട്ടാളക്കാരുടെ കയ്യിലെത്തുന്നു അവർ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു പലപ്പോഴും മുന്തിയ പട്ടാളക്കാരുടെ സുരക്ഷിത കവചമായിട്ടും ഇവരെ ഉപയോഗിക്കാറുണ്ട് ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ ആദ്യ നിരയിലേക്ക് ഈ കുട്ടിപ്പട്ടാളത്തെയാണ് അയക്കുക കുട്ടിപ്പട്ടാളം കൊല്ലുകയും ചാവുകയും ചെയ്തതിന് ശേഷം മാത്രമേ മുന്തിയ പട്ടാളക്കാർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുള്ളൂ ഇങ്ങനെ പട്ടാളക്കാരാക്കി മാറ്റുക അതിനു ശേഷവും ജീവിച്ചിരിക്കുന്നവരെ വളരെ അപകടകരമായ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു എക്സിക്യൂട്ടേഴ്സ് എക്സിക്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വീഡിയോകളിലൊക്കെ കാണാറുണ്ട് സിറിയയിലെ ഒരു പെൺകുട്ടി എങ്ങനെയാണ് ഇസ്ലാമികളല്ലാത്തവരെ മുസ്ലിങ്ങളല്ലാത്തവരെ എങ്ങനെ കൊല്ലണം തലയറുത്ത് കൊല്ലണം എന്ന് ഒരു കത്തിയും ഒരു പാവയും ഉപയോഗിച്ച് ലോകത്തിലുള്ള എല്ലാവരെയും പഠിപ്പിക്കുന്ന വീഡിയോ ദൃശ്യം നമ്മൾ കണ്ടതാണ് അത്തരം വീഡിയോകളും ചിത്രങ്ങളും ചിത്രങ്ങളുമൊന്നും നമുക്കിവിടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അത് കാണിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഇൻ്റർനെറ്റിലുമെല്ലാം അത് വളരെയധികം വ്യാപകമാണ് നമുക്കത് കാണാനും കഴിയും ഇങ്ങനെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന എക്സിക്യൂട്ടേഴ്സ് അതുമാത്രമല്ല സിറിയയിൽ ഈ അടുത്ത കാലത്ത് സിറിയയുടെ പട്ടാളക്കാരെ ഇരുപത്തിയഞ്ച് പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്ന ചിത്രം വന്നിരുന്നു ഈ വെടിവെച്ച് കൊല്ലുന്നത് പട്ടാളക്കാരെ കൈകൾ ബന്ധിച്ച് മുഖം ബന്ധിച്ച് കുനിച്ചിരുത്തിയതിനു ശേഷം പുറകിൽ നിന്ന് ഈ പറയുന്ന കുട്ടി പട്ടാളങ്ങളാണ് വെടിവെക്കുന്നത് ഇരുപത്തഞ്ച് കുട്ടികളാണ് ഇരുപത്തഞ്ച് സിറിയൻ പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് അതുപോലെ തന്നെ ഈ വധശിക്ഷ ലഭിച്ചവരുടെ തലയറക്കുക ഇങ്ങനെയുള്ള പല പല മേഖലകളിലേക്കും ഈ കുട്ടിപ്പട്ടാളത്തെ നിയോഗിക്കുന്നു ഈ എക്സിക്യൂട്ടേഴ്സ് ചെയ്ത് ചെയ്ത് രക്തക്കറയുടെ അറപ്പ് മാറി ഇവർ കൊടും ഭീകരരായി മാറുന്നു അതിനുശേഷവും ജീവിച്ചിരിക്കുന്നവർ ലോകത്തിന് തന്നെ അപകടകാരികളായ കൊടും ഭീകരരായി മാറുകയാണ് ഭീകരർ എങ്ങനെയാണ് അപകടകാരികളാകുന്നത് എന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല രണ്ട് പാസഞ്ചർ ഫ്ലൈറ്റുകളെ നിമിഷ നേരം കൊണ്ടാണ് ലോകത്തെ ഒരു യുദ്ധവിമാനത്തിനും ഒരു റഡാർ സംവിധാനങ്ങൾക്കും തകർക്കാൻ കഴിയാത്ത രീതിയിലുള്ള രണ്ട് മിസൈലുകളാക്കി മാറ്റി വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന അഭിമാന സ്മാരകം തകർത്തു കളഞ്ഞത് ലോറിയിടിച്ച് ആൾക്കൂട്ടങ്ങളെ കൊല്ലുക ഈ കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ അൻപതോളം ഗ്രാമീണരെയാണ് കുത്തിയും വെടിവെച്ചുമെല്ലാം ഭീകരർ കൊലപ്പെടുത്തിയത് ഇങ്ങനെ ലോകത്തിന് തന്നെ അപകടകാരിയായി വളരുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഒരു പക്ഷേ നാളെയൊരു കാലത്ത് ദുർബലമായ ചില രാജ്യങ്ങളുടെ ആണവശേഷി വരെ കവർന്നെടുത്തേക്കാം ആ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോകളിലുള്ള ഭയാനകമായ ഒരു കാര്യം ആ കുട്ടി വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും നമ്മൾ അത് കേട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല കുന്തിരിക്കം വാങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ വരുന്നത് എന്ന് വിളിച്ചാൽ ഇവരാരും വരാനൊന്നും പോകുന്നില്ല അത് വേറെ വശം പക്ഷേ ആ കുട്ടിയുടെ ഭാവി ഓർത്താണ് ആ കുട്ടിയിലൂടെ ഈ സമൂഹം എങ്ങനെ മാറുമെന്നോർത്താണ് നാളത്തെ നമ്മുടെ ജനാധിപത്യ സമൂഹം എങ്ങനെ ഒരു സിറിയയായി മാറും എന്നതോർത്താണ് നമ്മുടെ ഭയം അതോർത്തുകൊണ്ടാണ് സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തീവ്രവാദവൽക്കരണത്തെ ഇല്ലാതാക്കാനുള്ള ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് എന്ത് തന്നെ സംഭവിച്ചാലും നാല് വോട്ട് കിട്ടുമെങ്കിൽ മാനത്ത് നോക്കി ഇരുന്നു കളയാം എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ അവസ്ഥ ആരെന്തു പറഞ്ഞാലും രാഷ്ട്രീയം നോക്കി മാത്രം പ്രതികരിക്കും പി സി ജോർജിനെ പൂട്ടിട്ട് പൂട്ടും പക്ഷേ ഇത്തരം ഭീകരവാദികളെ ഒന്നും ചെയ്യാൻ സർക്കാരിന് ഉദ്ദേശമില്ല എന്ത് വന്നാലും ഈ നാടിനെന്ത് സംഭവിച്ചാലും മാനത്ത് നോക്കിയിരിക്കുന്ന ഭരണാധികാരികൾ ഉള്ളിടത്തോളം കാലം ഭാവിയിൽ മേൽപ്പറഞ്ഞ സിറിയ കേരളത്തിലേക്കും വരാൻ സാധ്യതയുണ്ട് ജാഗരൂകരായിരിക്കേണ്ടത് പൗരസമൂഹമാണ് കുത്തുന്ന ഓരോ വോട്ടിലും വിലയുണ്ട് എന്നോർക്കണം വെബ് ഡെസ്ക് തത്തുമയ്യന്യൂസ്